നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന കനത്ത പരാജയത്തെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്: പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല, ജനവിധി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല, 2019ലേതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായത്. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പിലാക്കും. പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമായി തുടരും. തൃശൂർ മണ്ഡലത്തിൽ BJP നേടിയ വിജയം ഗൗരവത്തോടെ കാണുകയാണ്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ BJP ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വളരെ വിമർശനാത്മകമായിട്ടാണ് വിലയിരുത്തുന്നത്. അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളെ ആകെ തയ്യാറാക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകും. ജനങ്ങളെ ചേർത്തു നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറാനുള്ള സമഗ്രവും സൂക്ഷ്മതുമായുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടിൽ BJPക്കെതിരെ വോട്ട് ചെയ്ത രാജ്യത്താകെയുള്ള സമ്മതിദായകരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. അതോടൊപ്പം BJPയെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി മറന്നില്ല. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് 2024ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെയും ഭരണഘടനാ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെ നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി എന്നാണ് BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. വർഗീയതയും വിഭാഗീയതയും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വ്യാമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തുകയുണ്ടായി.